വന്ദനം. പുരോഗതിയുടെ പടവുകൾ അനുദിനം ചവിട്ടിക്കയറുന്ന ഒരു തലമുറ, ന്യൂ ജനറേഷൻ. പ്രകൃതി എന്താണെന്നോ പ്രകൃതിയുടെ സ്നേഹം എന്താണെന്നോ തിരിച്ചറിയാതെ ലൈക്കുകളാലും കമന്റുകളാലും അലങ്കരിക്കപ്പെട്ട ജീവിതം. കാലത്തിനനുസരിച്ച് കോലം മാറും എന്ന് പറയുന്നത് പോലെ വികസനത്തിന്റെ ഭാഗമായി ജീവിത രീതികളിലും വേഷവിധാനത്തിലും സംസ്കാരത്തിലും, എന്തിന് ഭക്ഷണ രീതികളിൽ പോലും ഇന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓലക്കുടലിൽ നിന്ന് വാർക്ക കെട്ടിടങ്ങളുടെ സമുച്ചയത്തിലേക്ക് മാറിയപ്പോൾ മണ്ണിനെ സ്നേഹിക്കുകയും മണ്ണിൽ അധ്വാനിച്ച് വീർപ്പൊഴുക്കി ഭക്ഷിക്കുകയും ചെയ്തിരുന്ന പൂർവികരായിരുന്നു നമ്മുടേത് എന്ന് നാം മറന്നുപോയി. തങ്ങളുടെ കഴിവുകളെല്ലാം ഉയർത്തിപ്പിടിച്ച ജനത കോവിഡ്-19 എന്ന മഹാമാരിക്ക് മുൻപിൽ കൈവിട്ടുപോയി എന്ന് ദയനീയമായി വിലപിക്കുന്നു. ഇത് തിരിച്ചറിവുകളുടെ കാലമാണ്, പിറകോട്ട് ചിന്തിക്കാനുള്ള അവസരമാണ്. കാർഷിക സംസ്കാരം വെച്ചു പുലർത്തുന്ന നമ്മുടെ നാട്ടിൽ പോലും കൃഷി ചെയ്യാൻ താല്പര്യമോ സമയമോ കണ്ടെത്താൻ മടിക്കുന്നവരായിരുന്നു നമ്മിൽ പലരും. എന്നാൽ ഇന്ന് സ്വന്തം പറമ്പിലേക്കും വീടിന്റെ മട്ടുപ്പാവിലേക്കും ഇറങ്ങാനും നട്ടുപിടിപ്പിക്കാനും ഒക്കെ നാം മനസ്സുള്ളവരായി. നമ്മുടെ പൂർവികർ നമുക്കായി കരുതി വെച്ച സമ്പത്താണ് പ്ലാവും മാവും എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു കൊറോണ കാലം വേണ്ടി വന്നു. ഓർഡർ ചെയ്ത് ഞൊടിയിടയിൽ സാധനങ്ങൾ ലഭിച്ചപ്പോൾ മണ്ണിന്റെ മണം അറിയാതെ നാം ഭക്ഷിച്ചു. എന്നാൽ ഇനി എന്റെ ഭക്ഷണം മണ്ണിൽ നിന്ന് എന്ന് വിളിച്ചു പറയുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇവിടെ കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചിത്രം കണ്ടു. ഓസ്ട്രേലിയയിലെ ഒരു മലയാളി കുടുംബം തങ്ങളുടെ പറമ്പിൽ കൃഷിയിറക്കിയിരിക്കുന്നു. വാഴ അടക്കമുള്ള കൃഷികൾ. മണ്ണിന്റെ മണമറിഞ്ഞ് തിരിച്ചറിവുകളോടെ തിരികെ പോകുന്ന മനുഷ്യരെയാണ് നാം ഇവിടെ കാണുന്നത്. അതേ പ്രിയമുള്ളവരെ, ഇത് തിരിച്ചറിവുകളുടെ കാലമാണ്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ എന്റെ ദൈനംദിന ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്ന് കാലം നമുക്ക് പകർന്നു തന്ന തിരിച്ചറിവ്. ഇനി എന്റെ ഭക്ഷണം മണ്ണിൽ നിന്ന് എന്ന തിരിച്ചറിവിന്റെ കാലം. അതേ കൂട്ടുകാരെ, മണ്ണിൽ പണിയെടുക്കാം, പ്രകൃതിയെ സ്നേഹിക്കാം. നന്ദി. ജയ് ഭാരത്.